വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 5 പെരുമാറ്റക്രമം. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. വിധവകളെക്കുറിച്ച്, യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ. അത് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമാണ്. ഏകാഗ്നിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ കുറ്റമറ്റവരായിരിക്കുവാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ. മാത്രമല്ല, അവൾ സത്പ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളുമായിരിക്കണം. അതായത്, സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സത്പ്രവൃത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം. എന്നാൽ പ്രായം കുറഞ്ഞ വിധവകളെ മേൽപ്പറഞ്ഞ ഗണത്തിൽ ചേർത്തുകൂടാ. കാരണം അവർ ക്രിസ്തുവിന് വിരുദ്ധമായി സുഖഭോഗങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്നു വരാം. അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസ്തത ഉപേക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരായി വിധിക്കപ്പെടും. കൂടാതെ അവർ അലസകളായി വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നു. അലസകളാവുക മാത്രമല്ല, അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അനുചിതമായ സംസാരത്തിൽ മുഴുകിയും നടക്കുന്നു. അതിനാൽ ചെറുപ്പക്കാരികളായ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ ശത്രുവിന് നമ്മെ കുറ്റപ്പെടുത്താൻ അവസരം ഇല്ലാതാകും. എന്തെന്നാൽ ചില ആളുകൾ ഇതിനകം തന്നെ പിശാചിൻ്റെ മാർഗത്തിലേക്ക് വഴുതിപ്പോയിരിക്കുന്നു. വിശ്വാസിനിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവകളായ ബന്ധുക്കളുണ്ടെങ്കിൽ അവൾ അവർക്കു വേണ്ട സഹായം ചെയ്യണം. അല്ലാതെ സഭയെ ഭാരപ്പെടുത്തരുത്. അപ്പോൾ യഥാർത്ഥ വിധവകളെ സഹായിക്കുന്നതിന് സഭയ്ക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും. സഭാ നേതാക്കന്മാരെ പറ്റി. സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിനർഹരായി പരിഗണിക്കപ്പെടണം. ധാന്യങ്ങൾ ചവിട്ടിമെതിക്കുന്ന കാളയുടെ വായ് നീ മൂടിക്കെട്ടരുത്. എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണെന്നും വിശുദ്ധ ലിഖിതം പറയുന്നു. 2-3 സാക്ഷികളുടെ മൊഴി കൂടാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള എന്തെങ്കിലും ആരോപണം സ്വീകരിക്കരുത്. പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വച്ച് ശകാരിക്കുക. മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാൻ അത് സഹായിക്കും. ഈ നിയമങ്ങൾ മുൻവിധിയോ പക്ഷപാതമോ കൂടാതെ പാലിക്കാൻ ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപങ്ങളിൽ പങ്കുചേരുകയോ അരുത്. നീ വിശുദ്ധി പാലിക്കണം. വെള്ളം മാത്രമേ കുടിക്കൂ എന്ന നിർബന്ധം വിടുക. നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഞ്ഞ് ഉപയോഗിച്ചു കൊള്ളുക. ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും വിധം പ്രകടമാണ്. മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ കുറെ കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ സത്പ്രവൃത്തികളും പ്രകടമാണ്. അഥവാ സ്പഷ്ടമല്ലെങ്കിൽ തന്നെയും അവയെ മറച്ചുവെക്കുക സാധ്യമല്ല.